ആദരണീയരായ വൈദികരെ, സ്നേഹ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പുരോഹിതാർത്ഥിയുടെ മാതാപിതാക്കളെ, കുടുംബാംഗങ്ങളെ, എൻ്റെ പ്രിയ ഇടവക ജനങ്ങളെ, ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്ന നിമിഷങ്ങളിലേക്ക് ഈ ദിവസം എത്തിയിരിക്കുകയാണല്ലോ. സഭാ കുഞ്ഞിപ്പൈതങ്ങളെ ഓർമ്മിക്കുന്ന ഈ പുണ്യദിനത്തിൽ വാഴക്കുളം സെൻ്റ് ജോർജ് ഫൊറോന പള്ളിയുടെ ഈ ഇടവകയിലെ മകൻ ഡീക്കൺ സനൽ ഇന്ന് കോതമംഗല രൂപതയുടെ അഭിവന്യ മെത്രാൻമാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവിൻ്റെ കയ്യപ്പ് ശുശ്രൂഷ വഴി പുരോഹിതനാവുകയാണ്. ഈ ദൗത്യത്തിനായിട്ട് ഈ പ്രഭാതത്തിൽ ഇവിടെ എത്തിച്ചേർന്ന ഞങ്ങളുടെ പ്രിയ പിതാവിന് ഇവിടെ ഇടവകയുടെ പേരിൽ, കുടുംബാംഗങ്ങളുടെ പേരിൽ വളരെ ഹൃദയത്തോടെ, സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ആർച്ച് ഡീക്കന്മാരായി സന്നിഹിതരായിരിക്കുന്ന മോൺസിഞ്ഞോർ പഴയപറമ്പിൽ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ വികാരി ജനറൽ ഡീക്കൺ സനലിൻ്റെ പിതൃസഹോദരൻ ബഹുമാനപ്പെട്ട വിൻസെൻ്റ് നെടുങ്ങാട്ട് എന്നിവരെയും ഇവിടെ സന്നിഹിതരായിട്ടുള്ള ആദരണീയരായ എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും സഹോദരി സഹോദരന്മാരെയും ഇടവകയിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വലിയ പ്രാർത്ഥനകൾ നൽകണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരുന്ന എല്ലാവർക്കും ദൈവകൃപ ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു. നന്ദി. സത്യവിശ്വാസം പഠിപ്പിക്കുവാനും സംരക്ഷിക്കുവാനും കടപ്പെട്ടവരാണ് വൈദികർ. ഈ സത്യം അംഗീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ശംശാന അഭിവന്യ പിതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി കത്തോലിക്കാ സഭയുടെ സത്യവിശ്വാസം ഏറ്റുപറയുന്നു. അതോടൊപ്പം സഭാധികാരികളോടുള്ള പൂർണ്ണ വിധേയത്വവും അനുസരണവും വിശുദ്ധഗ്രന്ഥം സാക്ഷിയാക്കി വാഗ്ദാനം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും ഇരിക്കാം. അയോഗ്യനായ ഞാൻ, ശംശാന ജോർജ് നെടുങ്ങാട്ട്, അത്യുന്നതനായ ദൈവത്തിൻ്റെ കൃപയാൽ മാർ ജോർജ് മെത്രാൻ്റെ മുൻപാകെ കത്തോലിക്കാ സത്യവിശ്വാസം ഏറ്റുപറയുന്നു. ദൈവത്തിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടി ഏകസത്തയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീബയിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏക മാമോദീസയും ശരീരത്തിൻ്റെ ഉയിർപ്പും നിത്യായുസ്സും ഞാൻ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സാധാരണമോ സാർവത്രികമോ ആയ പ്രബോധനാധികാരം വഴിയോ ഔദ്യോഗികമായി തീർപ്പ് കൽപ്പിക്കുന്നത് വഴിയോ തിരുസഭയിലൂടെ ദൈവികമായി വെളിപ്പെട്ടതും നാം വിശ്വസിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതുമായ എഴുതപ്പെട്ടതും പാരമ്പര്യത്തിലൂടെ കൈമാറപ്പെട്ടതുമായ ദൈവവചനത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നവയെല്ലാം ഉറച്ച ബോധ്യത്തോടെ ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസവും സന്മാർഗവും സംബന്ധിച്ച് സഭ നിയതമായി നിർദ്ദേശിച്ചിരിക്കുന്ന എല്ലാ പ്രബോധനങ്ങളും ഞാൻ ദൃഢമായി സ്വീകരിക്കുന്നു. കൂടാതെ റോമിലെ മാർപ്പാപ്പയോ മെത്രാൻ സംഘമോ ഔദ്യോഗിക പ്രബോധനാധികാരം ഉപയോഗിച്ച് പഠിപ്പിക്കുന്നവ അവർ അവയെ നിയതമായി നിർവചിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും അവയോടുള്ള വിശ്വാസപൂർവകമായ വിധേയത്വം പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടി ഞാൻ ഏറ്റുപറയുന്നു.
പത്രോസിൻ്റെ പിൻഗാമിയും സാർവത്രിക സഭയുടെ തലവനുമായ മാർപ്പാപ്പയെ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പോലീത്തയോടും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളോടും വിധേയത്വത്തോടുകൂടെ വർത്തിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ ജോർജ് മെത്രാനെ പൂർണ്ണ ഹൃദയത്തോടും വിധേയത്വത്തോടും കൂടെ അനുസരിച്ചു കൊള്ളാമെന്നും അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളുടെയും കൽപ്പനകൾ ഒരിക്കലും ലംഘിക്കയില്ലെന്നും ഞാൻ ഏറ്റുപറയുന്നു. അത്യന്തനായ ദൈവം എന്നെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും. നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ സുവിശേഷം എനിക്ക് സാക്ഷിയായിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. പരിശുദ്ധ പൗരോഹിത്യം എന്ന ദൈവീക ദാനം സ്വീകരിക്കുന്നവർ പാപത്തോടും ലോക ആഡംബരങ്ങളോടുമുള്ള ബന്ധം പൂർണ്ണമായി ഉപേക്ഷിക്കണമെന്നും നിർമ്മലമായ ഹൃദയത്തോടും പരിശുദ്ധമായ മനസ്സാക്ഷിയോടും കൂടെ വിശുദ്ധ ജീവിതം നയിക്കണമെന്നും അനുസ്മരിപ്പിച്ചുകൊണ്ട് അഭിവന്ദി പിതാവ് പുരോഹിതാർത്ഥിയുടെ മുടി മുറിക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥനകളിൽ പങ്കുചേരാം. നിന്നിലുള്ള പാപഭാരം മുഴുവൻ മിശിഹ നീക്കിക്കളയട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഘോഷിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഞങ്ങളുടെ കടങ്ങളോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ അങ്ങയുടെ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാരാധമായ മനുഷ്യനും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് കൃപാപൂർവ്വം ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്നതും പൗരോഹിത്യത്തെ പ്രദാനം ചെയ്യുന്നതുമായ ഈ ആധ്യാത്മിക ശുശ്രൂഷ അങ്ങയുടെ ശക്തിയാൽ ബലഹീനരായ ഞങ്ങളിലൂടെ നിർവഹിക്കപ്പെടുകയും നിസ്സാരരായ ഞങ്ങൾ വഴി പരിപൂർണമാക്കപ്പെടുകയും ചെയ്യട്ടെ. ആധ്യാത്മിക വരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠതയെയും മഹാത്മ്യത്തെയും കുറിച്ച് ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും പുരോഹിതാർത്ഥിയെയും നമ്മെയും പ്രചോദിപ്പിക്കുന്നതാണ് അടുത്തുവരുന്ന പ്രാർത്ഥനാഗാനം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. കർത്താവിൻ്റെ അങ്കണം കാണുവാൻ എൻ്റെ ആത്മാവ് ആശിച്ചു കാത്തിരുന്നു. സമുന്നതമെന്നു പുരോഹിത ശ്രീഭരമേറ്റ വിശിഷ്ട സ്ഥാനം. എത്ര സമുന്നതമെന്നു പുരോഹിത
എന്റെ ഹൃദയവും ശരീരവും ജീവനുള്ള ദൈവത്തെ പുകഴ്ത്തുന്നു. കുരുവിയും ചങ്ങാലയും പാർക്കുവാൻ കൂട് കണ്ടെത്തി. പ്രതാപവാനായ കർത്താവെ, അങ്ങയുടെ ബലിപീഠത്തിനരികിൽ അവ കുഞ്ഞുങ്ങളെ വളർത്തുന്നു. എന്റെ രാജാവായ ദൈവമേ, അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ എത്ര ഭാഗ്യവാന്മാരാകുന്നു. അവരെന്നും ഇടപെടാതെ അങ്ങയെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കും. അങ്ങയുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരും അങ്ങയുടെ സഹായം ലഭിച്ചിട്ടുള്ളവരും ഏറ്റവും ഭാഗ്യവാന്മാരാകുന്നു. അവർ കടന്നു പോകുമ്പോൾ വരണ്ട ഭൂമി ജലാശയമായി മാറും, പുതുമഴയാൽ അത് പരിപുഷ്ടമാവുകയും ചെയ്യും. അവരുടെ ശക്തി വർദ്ധിച്ചു വരികയും ദേവന്മാരുടെ ദേവനെ സിഹിയോൻ അവർ കാണുകയും ചെയ്യും. സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. യാക്കോബിന്റെ ദൈവമേ, എന്നെ ചെവിക്കൊള്ളണമേ. രക്ഷകനായ ദൈവമേ, ഞങ്ങളെ കടാക്ഷിക്കണമേ. അങ്ങയുടെ അഭിഷിക്തന്റെ മുഖം അങ്ങ് തൃക്കണ്ണ് പാർക്കണമേ. അന്യസ്ഥലത്ത് 1000 ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. എന്നാൽ നമ്മുടെ തുണയും രക്ഷയും ദൈവമായ കർത്താവാകുന്നു. അവിടുന്ന് സഹായവും മഹത്വവും നൽകും. പരിശുദ്ധമായി ജീവിക്കുന്നവർക്ക് തന്റെ വരങ്ങൾ നിഷേധിക്കുകയില്ല. പ്രതാപവാനായ ദൈവമേ, അങ്ങയിൽ ശരണപ്പെടുന്നവരെല്ലാം ഭാഗ്യവാന്മാരാകുന്നു. ശുദ്ധമേഘായേ പരമോന്നതം
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. കർത്താവിന്റെ അങ്കണം കാണുവാൻ എന്റെ ആത്മാവ് ആശിച്ചു കാത്തിരുന്നു. ഭൂമിയുടെ ഉപ്പാണ് പുരോഹിതൻ, ലോകത്തെ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ വഴി സ്നേഹചൈതന്യത്തിൽ നവീകരിച്ച് ഉറപകർന്നു നൽകേണ്ട പുരോഹിത ധർമ്മത്തെ വ്യക്തമാക്കുന്നതാണ് അടുത്തുവരുന്ന പ്രാർത്ഥനാഗാനം. നമുക്ക് ഇരുന്നു കൊണ്ട് ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരാം. വിശുദ്ധിയുടെ മഹാപുരോഹിതനായ മിശിഹായേ, നിന്റെ ആഗമനത്തോടുകൂടി സാദൃശ്യങ്ങളും ഉപമകളും ഇല്ലാതായി. പഴയ നിയമ ശുശ്രൂഷ ചേരുന്ന അഹറോൻ വംശത്തിൻ്റെ പൗരോഹിത്യം അവസാനിക്കുകയും പാപങ്ങളും കടങ്ങളും മോചിക്കുന്ന നിന്റെ ആധ്യാത്മിക പൗരോഹിത്യം ആരംഭിക്കുകയും ചെയ്തു. സകലത്തിൻ്റെയും നാഥനായ കർത്താവേ, നിന്റെ ദാസന്റെ മേൽ ആശിസ്സുകളും അനുഗ്രഹങ്ങളും വർഷിക്കണമെന്ന് നെടുവീർപ്പോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. സന്തോഷത്തോടും വിശുദ്ധിയോടും കൂടി നിന്റെ ബലിപീഠത്തിന് മുമ്പിൽ നിന്നെ സ്തുതിക്കുവാനും നിന്റെ നാമത്തിന് സ്തുതിയും പുകഴ്ചയും ബലിയായി സമർപ്പിക്കുവാനും പൗരോഹിത്യ വരങ്ങൾ കൊണ്ട് ഇയാളെ അലങ്കരിക്കണമേ. ആധ്യാത്മിക വരങ്ങളുടെ ദാതാവായ സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ദൈവത്തിനുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെയും നിരന്തരമായ പ്രാർത്ഥനയുടെയും പ്രതീകമാണ് ധൂപാർപ്പണം. ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ച് പാപമാലിന്യങ്ങളിൽ നിന്നെല്ലാം ഹൃദയത്തെ വിശുദ്ധീകരിക്കുവാൻ സഭാമാതാവ് പുരോഹിതരെ ഉദ്ബോധിപ്പിക്കുന്നു. അങ്ങയുടെ പുരോഹിതന്മാർ നീതിയും വിശുദ്ധന്മാർ മഹത്വവും ധരിക്കും. നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുവിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദി മുതൽ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാന നമ്മോടുകൂടെ. രൂപികളായ മലാഖമാരുടെ ഗണങ്ങളാൽ അത്യധികം പ്രകീർത്തിക്കപ്പെടുന്നവനും ക്രോവ്യന്മാരുടെയും ശ്രാഫ്യന്മാരുടെയും സമൂഹങ്ങളാൽ ഇടവിടാതെ സ്തുതിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ വിനീതമായി യാചിക്കുന്നു. അങ്ങയുടെ അധികണത്തെ പാഠവത്തോടെ പഠിപ്പിച്ചുകൊണ്ട് അങ്ങയുടെ സത്യത്തെ മഹത്വപ്പെടുത്തുവാനും ജീവിതവിശുദ്ധിയുള്ള പുരോഹിതന്മാരുടെ ഗണത്തിൽ ഉത്സാഹിയായി എണ്ണപ്പെടുവാനും സ്വർഗീയ സൗഭാഗ്യങ്ങളാൽ അലംകൃതനായി നിത്യം ആനന്ദിക്കുവാനും വേണ്ടി അങ്ങയുടെ ഈ ദാസൻ
തീവ്രമായി ആഗ്രഹിക്കുന്ന പൗരോഹിത്യ പദവി എൻ്റെ കർത്താവെ ഇയാൾക്ക് നൽകണമേ. അധ്യാത്മിക വരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. അടുത്തുവരുന്ന പ്രാർത്ഥനാഗാനത്തിനിടയിൽ അർക്കദിയാകോനാൽ ആനയിക്കപ്പെട്ട് പുരോഹിതാർത്ഥി ആദ്യം ബലിപീഠത്തിൻ്റെ വലതുവശവും തുടർന്ന് മാമോദീസ തൊട്ടിയും ചുംബിക്കുന്നു. ബലിയർപ്പണവും കൂദാശകളുടെ പരികർമ്മവുമാണ് പുരോഹിതൻ്റെ ദൗത്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അൾത്താരയിൽ ബലിയർപ്പിക്കണം എന്ന പുരോഹിത ധർമ്മമാണ് അൾത്താര ചുംബനം സൂചിപ്പിക്കുന്നത്. ദൈവിക ജീവന്റെ ഉറവിടമായ ജ്ഞാനസ്നാനം പരികർമ്മം ചെയ്തുകൊണ്ട് സ്വർഗരാജ്യത്തിന് അനേകം ആത്മീയ സന്താനങ്ങളെ ജനിപ്പിക്കുക എന്ന കർത്തവ്യത്തെ അനുസ്മരിപ്പിക്കാനാണ് മാമോദീസ തൊട്ടി ചുംബിക്കുന്നത്. അവന്റെ അഭിലാഷം അങ്ങ് സാധിച്ചു കൊടുത്തു, അവന്റെ അപേക്ഷ അങ്ങ് നിരസിച്ചില്ല. പരികർമ്മത്തിനു പാപിയതാ ദാസന്റെ അധികാരം പ്രകാശത്തിൽ നടക്കും. അവർ നിത്യമങ്ങയുടെ നാമത്തിൽ ആനന്ദിക്കും, അങ്ങയുടെ നീതിയാൽ അനുഗ്രഹീതരാവുകയും ചെയ്യും. ഞങ്ങളുടെ ശക്തിയും മഹത്വവും അങ്ങനാകുന്നു, അങ്ങയുടെ ദിവ്യസഹായത്താൽ ഞങ്ങളുടെ ശക്തി വർദ്ധമാനമാകും. കർത്താവ് നമ്മുടെ ആശ്രയമാകുന്നു, ഇസ്രായേലിന്റെ പരിശുദ്ധൻ നമ്മുടെ രാജാവാകും. അവിടുന്ന് ഒരു ദർശനത്തിൽ തന്റെ വിശുദ്ധരോട് ഇങ്ങനെ അരുളി ചെയ്തു, ഞാനൊരു മനുഷ്യനെ സഹായിച്ചു, ഒരാളെ ഞാൻ തിരഞ്ഞെടുത്തുയർത്തി. എന്റെ ദാസനായ ദാവീദിനെ ഞാൻ കണ്ടെത്തി, വിശുദ്ധതാരം കൊണ്ട് ഞാൻ അവനെ അഭിഷേകം ചെയ്തു. എന്റെ കരവനെ സഹായിച്ച് ശക്തിപ്പെടുത്തി, ശത്രുക്കൾ അവനെ വഞ്ചിക്കുകയോ ദുഷ്ടന്മാർ മരിക്കുകയോ ചെയ്തില്ല. വാഴി
നടക്കും അവർ നിത്യം അങ്ങയുടെ നാമത്തിൽ ആനന്ദിക്കും അഭിലാഷമങ്ങ് സാധിച്ചു കൊടുത്തു അവന്റെ അപേക്ഷ അങ്ങ് നിരസിച്ചില്ല രഹസ്യങ്ങളുടെ ശുശ്രൂഷിക്കണയുവാനും മർത്തരെ അമർത്തരാക്കി തീർക്കുന്ന വിശുദ്ധ മാമോദേസായുടെ ജലം ആശീർവദിക്കുവാനും അങ്ങയുടെ കൃപയാലും അനുഗ്രഹത്താലും
ഈ ദാസന്റെ മേൽ അനുഗ്രഹം വർഷിക്കുകയും ഇയാളുടെ കരങ്ങളെ വിശുദ്ധി കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണമേ. ആധ്യാത്മിക വരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് തിരുക്കർമ്മങ്ങളിൽ ഭക്തിപൂർവ്വം പങ്കുകൊള്ളാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവിനയമൊഴി നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മട്ടിനു നിത്യ മഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമ രക്ഷയുമേകുന്നു. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനന സർവേശ, പരിപാവനന ബലവാനെ, പരിപാവനന അമർത്യനെ, നിൻകൃപ ഞങ്ങൾ കേകണമേ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുവിൻ. പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന ഗുരുവ ശ്രദ്ധിക്കണമേ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. മോശ തന്റെ അമ്മായിയപ്പനും മിദിയാനിലെ പുരോഹിതനുമായ ജത്രയുടെ ആടുകളെ മേയിച്ചു കഴിയുകയായിരുന്നു. അവൻ മരുഭൂമിയുടെ മറുഭാഗത്തേക്ക് ആടുകളെ നയിക്കവേ ദൈവത്തിന്റെ മലയായ ഹോറേബിൽ എത്തിച്ചേർന്നു. അവിടെ ഒരു മുൾപടർപ്പിന്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയർന്ന അഗ്നിയിൽ കർത്താവിന്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു. അവൻ ഉറ്റുനോക്കി, മുൾപടർപ്പ് കത്തിജ്വലിക്കുകയായിരുന്നു, എങ്കിലും അത് എരിഞ്ഞ് ചാമ്പലായില്ല. അപ്പോൾ മോശ പറഞ്ഞു, ഈ മഹാദൃശ്യം ഞാൻ അടുത്തു ചെന്ന് ഒന്ന് കാണട്ടെ, മുൾപടർപ്പ് എരിഞ്ഞ് ചാമ്പലാകുന്നില്ലല്ലോ. അവനത് കാണുന്നതിന് അടുത്തു ചെല്ലുന്നത് കർത്താവ് കണ്ടു. മുൾപടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു, മോശേ മോശേ. അവൻ വിളി കേട്ടു. ഇതാ ഞാൻ, അവിടുന്ന് അരുളി ചെയ്തു, അടുത്തു വരരുത്, നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക, എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അവിടുന്ന് തുടർന്നു, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. മോശ മുഖം മറച്ചു, ദൈവത്തിൻ്റെ നേരെ നോക്കുവാൻ അവന് ഭയമായിരുന്നു. കർത്താവ് വീണ്ടും അരുളി ചെയ്തു, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു, മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു, അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും അവിടെ നിന്ന് ക്ഷേമകരവും വിസ്തൃതവും തേനും പാലും ഒഴുകുന്നതുമായ ഒരു ദേശത്തേക്ക് കാനാന്യർ, ഹിത്യർ, അമോരിയർ, പെരീസിയർ, ഹിവ്യർ, ജബൂസിയർ എന്നിവർ അധിവസിക്കുന്ന സ്ഥലത്തേക്ക് അവരെ നയിക്കാനുമാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. ഇതാ, ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുന്നുവെന്ന് ഞാൻ കണ്ടു.
ആകയാൽ വരൂ, ഞാൻ നിന്നെ ഫറവോയുടെ അടുക്കലേക്ക് അയക്കാം. നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. ദൈവമായ കർത്താവിന് സ്തുതി. സഹോദരരെ, യെശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന ഗുരുവാസൻ. ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. പീഡിതരെ സദ്വാർത്തെ അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു. സിയോനിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങൾ എന്ന് വിളിക്കപ്പെടാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടാനും വേണ്ടി അവർക്ക് വെണ്ണീറിന് പകരം പുഷ്പമാല്യവും വിലാപത്തിന് പകരം ആനന്ദത്തിൻ്റെ തൈലവും തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കിയും നൽകാൻ അവിടുന്ന് തന്നെ അയച്ചിരിക്കുന്നു. പണ്ട് നശിച്ചുപോയവ അവർ വീണ്ടും നിർമ്മിക്കും, പൂർവാവശിഷ്ടങ്ങൾ ഉദ്ധരിക്കും, നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും, തലമുറകളായി ഉണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും. വിദേശികൾ നിങ്ങളുടെ ആട്ടിൻപറ്റങ്ങളെ മേയ്ക്കും, പരദേശികൾ നിങ്ങളുടെ ഉഴവുകാരും മുന്തിരി വെട്ടിയൊരുക്കുന്നവരും ആകും. കർത്താവിൻ്റെ പുരോഹിതരെന്ന് നിങ്ങൾ വിളിക്കപ്പെടും, നമ്മുടെ ദൈവത്തിൻ്റെ ശുശ്രൂഷകരെന്ന് നിങ്ങൾ അറിയപ്പെടും. ജനതകളുടെ സമ്പത്ത് നിങ്ങൾ അനുഭവിക്കും, അവരുടെ ധനം കൈവശപ്പെടുത്തി നിങ്ങൾ അഭിമാനിക്കും. ലജ്ജിതരായി ആയിരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇരട്ടി ഓഹരി ലഭിക്കും, അവമതിക്ക് പകരം നിങ്ങൾ സന്തോഷിച്ചുല്ലസിക്കും. നിങ്ങളുടെ ദേശത്ത് ഇരട്ടി ഓഹരി നിങ്ങൾ കൈവശമാക്കും, നിങ്ങളുടെ ആനന്ദം നിത്യമായിരിക്കും. കാരണം കർത്താവായ ഞാൻ നീതി ഇഷ്ടപ്പെടുന്നു, കൊള്ളയും തിന്മയും ഞാൻ വെറുക്കുന്നു. വിശ്വസ്തതയോടെ അവർക്ക് ഞാൻ പ്രതിഫലം നൽകും, അവരുമായി ഞാൻ നിത്യമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. അവരുടെ പിൻതലമുറ ജനതകളുടെ ഇടയിലും സന്തതി രാജ്യങ്ങൾക്കിടയിലും അറിയപ്പെടും. കർത്താവിനാൽ അനുഗ്രഹീതമായ ജനമെന്ന് അവരെ കാണുന്നവർ ഏറ്റുപറയും. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും, എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. വരൻ പുഷ്പമാല്യമണിയുന്നതുപോലെയും വധു ആഭരണഭൂഷിതയാകുന്നതുപോലെയും അവിടുന്ന് എന്നെ രക്ഷയുടെ ഉടയാടകൾ ധരിപ്പിക്കുകയും നീതിയുടെ മേലങ്കി അണിയിക്കുകയും ചെയ്തു. ദൈവമായ കർത്താവിന് സ്തുതി. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവിതായകം ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിഞ്ഞതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ ഒന്നാം ലേഖനം ഗുരുവ ആശീർവദിക്കണം. ഒരു സഹശ്രേഷ്ഠനും ക്രിസ്തുവിൻ്റെ സഹനങ്ങളുടെ ദൃക്സാക്ഷിയും വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തിൻ്റെ പങ്കുകാരനും എന്ന നിലയിൽ ഞാൻ നിങ്ങളുടെ ഇടയിലെ ശ്രേഷ്ഠന്മാരെ ഉപദേശിക്കുന്നു. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ അജഗണത്തെ പരിപാലിക്കുവിൻ. അത് നിർബന്ധം മൂലം ആയിരിക്കരുത്. ദൈവത്തെ പ്രതി സന്മനസ്സോടെ ആയിരിക്കണം, ലാഭേച്ഛയോടെ ആയിരിക്കരുത്, തീക്ഷ്ണതയോടെ ആയിരിക്കണം. അജഗണത്തിൻ്റെ മേൽ ആധിപത്യം ചുമത്തിക്കൊണ്ടായിരിക്കരുത്, സന്മാതൃക നൽകിക്കൊണ്ടായിരിക്കണം. ഇടയന്മാരുടെ തലവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മഹത്വത്തിൻ്റെ ഒളിമങ്ങാത്ത കിരീടം നിങ്ങൾക്ക് ലഭിക്കും. ഹല്ലേലൂയാ പാടിടുമേ, ഹല്ലേലൂയാ ഹല്ലേലൂയാ. രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുകിടട്ടെ. അതുപോൽ സുതരും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. Hallelujah.
ആത്മാവോടുകൂടെ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു. എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവരിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ച് കളയുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നതുപോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഈശോയിൽ എത്രയും ബഹുമാനപ്പെട്ട തൻ്റെ അളച്ചന്മാരെ, ബഹുമാനപ്പെട്ട വികരിച്ച, ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് വൈദിക പട്ടം സ്വീകരിക്കുന്ന പ്രിയപ്പെട്ട ജോർജ് ശമാശ ശമാശൻ്റെ മാതാക്കന്മാരെ, കുടുംബാംഗങ്ങളെ, വാഴക്കുളം ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം ഏറെ അനുഗ്രഹപ്രദമായിട്ടുള്ള ഒരു വർഷമാണെന്ന് നമുക്കറിയാം. ഈ ഇടവകയിൽ തന്നെ 3 പേര് പൗരോഹിത്യ പട്ടം സ്വീകരിച്ച് വൈദികരായിത്തീരുന്നു. ഒന്ന് കഴിഞ്ഞു, ഇന്ന് 1 അടുത്ത ദിവസം 3 വരുന്നുണ്ട്. അപ്പം അങ്ങനെ 3 പേര് ഈ ഇടവകയിൽ തന്നെ വൈദികരായിത്തീരുക എന്നുള്ളത് ഏറെ ഭാഗ്യപ്പെട്ട ഒരവസരമാണെന്ന് ഞാൻ കരുതുകയാണ്. കൊതമംഗലം രൂപതയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് 3 പട്ടണമാണ്. 10 3 2 കഴിഞ്ഞു, ഇനി 3. അപ്പോൾ കോതമംഗലം രൂപതയെ സംബന്ധിച്ചും ഏറെ സന്തോഷമുള്ള സുദിനമാണിന്ന്. അതോടൊപ്പം തന്നെ നെടുങ്ങാട്ട് പഴയപറമ്പിൽ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ സന്തോഷമുള്ള അവസരമാണ്. വല്യപ്പച്ചനും വല്യമ്മച്ചയും ഏറെ പ്രതീക്ഷയോടെ ഇവിടെ നമ്മോടൊപ്പം ഉണ്ട്. ഇത് വലിയ ഭാഗ്യമാണ് ഇങ്ങനൊരു അവസരം ലഭിക്കുക എന്നുള്ളത്. ഒത്തിരി നാളത്തെ പ്രാർത്ഥനയുടെയും കാത്തിരിപ്പിൻ്റെയും ഫലമായിട്ടാണ് ഇങ്ങനെ ഈ അവസരം നമുക്ക് ലഭിച്ചത്. മാതാപിതാക്കന്മാർ ജോസും അനറ്റും വളരെയേറെ സന്തോഷത്തോടെ ഇളയ മകൻ്റെ പൗരോഹിത്യ പട്ട ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു. ജ്യേഷ്ഠനും ചേച്ചിയും കുടുംബാംഗങ്ങളും എല്ലാം ഇവിടെയുണ്ട്. 98 വല്യപ്പച്ചനും വല്യമ്മച്ചിയുമായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാൻ കരുതുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ അവരെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ് ഇങ്ങനെ കൊച്ചുമോൻ്റെ പൗരോഹിത്യ പട്ട സ്വീകരണത്തിനായിട്ട്. വളരെയേറെ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ ഒത്തിരി നാളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. നമുക്ക് അറിയാൻ സാധിക്കും ഇങ്ങനെ ഒത്തിരിയേറെ ഒരുക്കത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ ദിവസം സമാഗതമായിരിക്കുന്നത്. നെടുങ്ങാട്ട് ഫാമിലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരിയേറെ വൈദികരും സിസ്റ്റേഴ്സും ഉള്ള ഒരു കുടുംബമാണ് നമുക്കറിയാം. വൈദികരാലും സമർപ്പിതരാലും സമ്പന്നമായിട്ടുള്ള കുടുംബമാണ്. ബഹുമാനപ്പെട്ട ജോർജ് നെടുങ്ങാട്ടച്ഛൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. റോമിലാണ് അദ്ദേഹം. എൻ്റെ പ്രൊഫസറായിരുന്നു അദ്ദേഹം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടെങ്കിലും വന്ന് പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ
ഇന്ന് നമ്മുടെ കൂടെയുള്ള വിൻസെൻ്റ് നെടുങ്ങാട്ടച്ചൻ അച്ഛൻ്റെയും പൗരോഹിത്യ സ്വീകരണ ദിനമാണിന്ന്. ഡിസംബർ 28-ാം തീയതി ഇതേ ദേവാലയത്തിൽ വെച്ച് ഇതേ സമയത്ത് തന്നെയാണ് ഞാൻ കരുതുന്നത്, 31 വർഷം മുമ്പാണെന്ന് തോന്നുന്നു, ഇവിടെ പൗരോഹിത്യ പട്ടം സ്വീകരിക്കുവാൻ സാധിച്ചു. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ അന്ന് ഇവിടെ അസേന്തിയച്ഛനായിരുന്നു. ഇന്നത്തെ വികാരിയച്ഛൻ അന്ന് ഇവിടെ അസേന്തിയായിരുന്നു. വിൻസെൻ്റ് അച്ഛൻ പട്ടം സ്വീകരിക്കുന്ന അവസരത്തിൽ അങ്ങനെ ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു ദിവസമാണിന്ന്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇന്ന് കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാളാണ്. അപ്പം വീട്ടിലെ ഏറ്റവും കുഞ്ഞിപ്പൈതനാണ് ഇവിടെ ഇന്ന് പട്ടം സ്വീകരിക്കുന്നത്, കണ്ടാലും അതുപോലെ ഇരിക്കുന്നു. അപ്പം അതുകൊണ്ട് കുഞ്ഞിപ്പൈതലിൻ്റെ പൈതങ്ങളുടെ ദിവസം തന്നെ പൗരോഹിത്യ പട്ടം സ്വീകരിക്കുവാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നമുക്കറിയാം ആദ്യ രക്തസാക്ഷികളായിട്ട് അറിയപ്പെടുന്നത് കുഞ്ഞിപ്പൈതങ്ങളാണ്. അങ്ങനെയെങ്കിൽ ഈ പൗരോഹിത്യ പട്ട സ്വീകരണം വരെയായിട്ട് രക്തസാക്ഷിയാകുവാനുള്ള തീരുമാനം എടുക്കുകയെന്ന് ദൈവത്തിനു വേണ്ടി ദൈവജനത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ രക്തസാക്ഷിത്വം ഏറ്റെടുക്കുവാനുള്ള തയ്യാറെടുപ്പാണ്. ഇവിടെ വിശ്വാസപ്രമാണം ചൊല്ലിയപ്പോൾ വിശ്വാസത്തോടുകൂടിയും സഭയുടെ പ്രബോധനങ്ങളെല്ലാം അഭംഗരം പാലിച്ചുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തു. അപ്പോൾ ഇനി സഭയുടെ പുത്രനാണ്, നെടുങ്ങാട്ട് കുടുംബത്തിൻ്റെ മാത്രമല്ല സഭയുടെ പുത്രനാണ്, വാഴക്കുള ഇടവകയുടെ മാത്രമല്ല കോതമംഗല രൂപയുടെ മാത്രമല്ല സഭയുടെ മൊത്തം ആഗോള സഭയുടെ പുത്രനാണ് ഇനി ഇന്ന് വൈദ്യനായിത്തീരുന്ന ജോർജ് അച്ഛൻ. നമുക്ക് പ്രത്യേകമായിട്ട് ഈ കുടുംബാംഗങ്ങളെ അഭിനന്ദിക്കുകയും നല്ല ഒരു മകനെ ദൈവ ശുശ്രൂഷയ്ക്കായിട്ട് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുകയും ചെയ്യാം. എന്തിനു വേണ്ടിയാണ് പുരോഹിതൻ തിരഞ്ഞെടുക്കപ്പെടുന്നതെന്നും നാം വായിച്ചു കേട്ടു. നിത്യപുരോഹിതനായ ഈശോയുടെ സ്ഥാനത്ത് നിൽക്കുന്നവനാണ് പുരോഹിതൻ. ദൈവത്തിനും ദൈവജനത്തിനും ഇടയിൽ മധ്യവർത്തിയായി നിലകൊള്ളുക, ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുകയും ജനങ്ങളുടെ കണ്ണീരുകളും പ്രാർത്ഥനകളും അപേക്ഷകളുമെല്ലാം ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്യുക. ഈശോയാണ് ഏക മധ്യവർത്തിയെന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ പുരോഹിതൻ ഈശോയുടെ ആ ദൗത്യം ഇന്ന് നിർവഹിക്കുന്ന വ്യക്തിയാണ്. ദൈവസ്നേഹം മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുത്തത് ഈശോയാണ്. ഇന്ന് ഈ കാലത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് ദൈവസ്നേഹം പങ്കുവയ്ക്കുവാനുള്ള ഉത്തരവാദിത്വമാണ് ഓരോ വൈദികനുമുള്ളത്. തൻ്റെ ഈ ദൗത്യം, ദൈവസ്നേഹം കൈമാറുക എന്നുള്ള ദൗത്യം ഓരോ പുരോഹിതനും ഏറ്റെടുക്കുമ്പോൾ എന്താണ് അതിന് ലക്ഷ്യമെന്ന് നമുക്കറിയാം. എന്തിനാണ് ദൈവം പുരോഹിതരെ ലോകത്ത് നൽകുന്നത്? അതിനെക്കുറിച്ച് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവജനത്തിൻ്റെ നിലവിളിക്കുള്ള ഉത്തരമായിട്ടാണ് ഓരോ പുരോഹിതനും അഭിഷിക്തനാകുന്നത്. എപ്പോഴൊക്കെ ദൈവജനം കരഞ്ഞപേക്ഷിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ദൈവം ഇടപെട്ടതായിട്ട് നാം ചരിത്രത്തിൽ, പ്രത്യേകിച്ച് രക്ഷാക ചരിത്രത്തിൽ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. അവിടെ ദൈവജനം കരയുമ്പോൾ ന്യായാധിപന്മാരെയും പ്രവാചകന്മാരെയും രാജാക്കന്മാരെയും പുരോഹിതരെയും അയച്ച് ആ ജനങ്ങളുടെ നിലവിളിക്ക് ശമനമുണ്ടാക്കുന്നതായി കാണുന്നുണ്ട്. ഈ കാലത്തിൽ, ഈ കാലഘട്ടത്തിൽ അനേകർ കരയുന്നുണ്ട്, അനേകർ സങ്കടപ്പെടുന്നുണ്ട്, അനേകർ നിരാശയിൽ ജീവിക്കുന്നുണ്ട്. അവർക്ക് പ്രത്യാശ പകർന്നു കൊടുക്കുവാനും ആശ്വാസം കൊടുക്കുവാനും വേണ്ടിയാണ് ഇന്ന് ഒരു പുരോഹിതൻ അഭിഷിക്തനായിത്തീരുന്നത്. അങ്ങനെയെങ്കിൽ ദൈവാനുഭവത്തിലേക്കും ദൈവാനുഗ്രഹത്തിലേക്കും ജനങ്ങളെ നയിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വമാണ് ഈ പുരോഹിതൻ ഏറ്റെടുക്കുന്നത്. ആത്മീയമായും ഭൗതികമായും നേട്ടങ്ങളിലേക്ക് വളർന്നു വരുവാനുള്ള സാഹചര്യം സമൂഹത്തിന് ഒരുക്കി കൊടുക്കുക, അതാണ് ഒരു പുരോഹിതൻ്റെ ജീവിത ലക്ഷ്യം. അതോടൊപ്പം തന്നെ രക്ഷകനായ ഈശോയുടെ രക്ഷണീയ ദൗത്യം ഏറ്റെടുക്കുക ഒരു പുരോഹിതൻ്റെ ദൗത്യമാണ്. യേശു ഏക രക്ഷകൻ, അങ്ങനെയെങ്കിൽ ഈ രക്ഷകൻ്റെ രക്ഷണീയ ദൗത്യം ഏറ്റെടുത്ത് അത് നിർവഹിക്കുക എന്നുള്ളതാണ്. മൂന്ന് തലങ്ങളിലാണതുള്ളത്. ഒന്നാമതായിട്ട് പഠിപ്പിക്കുക, രണ്ടാമതായിട്ട് വിശുദ്ധീകരിക്കുക, മൂന്ന് നയിക്കുക. പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവചനങ്ങളും കൽപ്പനകളും സഭയുടെ പ്രബോധനങ്ങളൊക്കെ പഠിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം പുരോഹിതനുണ്ട്. അജ്ഞതയാകുന്ന അന്ധകാരത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുക എന്നുള്ള ആ വലിയ ഉത്തരവാദിത്വം, ആത്മീയമായിട്ടുള്ള അന്ധകാരത്തിൽ നിന്നും ബൗദ്ധികമായിട്ടുള്ള അന്ധകാരത്തിൽ നിന്നും
ഈ കാലത്തിലെ ഈ കാലഘട്ട ജനങ്ങളെ രക്ഷിക്കുവാനുള്ള മോചിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം പുരോഹിതനുണ്ട്. വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള തിന്മകളിൽ മുഴുകിയിരിക്കുന്ന ജനങ്ങളെ ആ ബന്ധനങ്ങളിൽ നിന്നും അടിമത്തത്തിൽ നിന്നൊക്കെ മോചിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വമുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾ, യുവജനങ്ങൾ. ഈ കാലഘട്ടത്തിലെ മാധ്യമങ്ങളുടെ സ്വാധീനം, ലഹരി വസ്തുക്കൾ, അലസമായ ജീവിതശൈലി, നിസ്സംഗത നിറഞ്ഞ മനോഭാവം, ഇവയിൽ നിന്നൊക്കെ വിമോചിച്ച് വിശുദ്ധിയിൽ വളരുന്ന തലമുറയെ വാർത്തെടുക്കുവാനുള്ള ഉത്തരവാദിത്വം ഓരോ പുരോഹിതനുമുണ്ട്. വിശുദ്ധിയിൽ ജനങ്ങളെ വളർത്തണമെങ്കിൽ വിശുദ്ധിയുള്ള വൈദികനായിരിക്കണം, വിജ്ഞാനമുള്ള വൈദികനായിരിക്കണമെങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് വിജ്ഞാനം പകർന്നു കൊടുക്കുവാൻ, പഠിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. വിശുദ്ധിയും വിജ്ഞാനവും പുരോഹിതന് കൈമുതലായി ഉണ്ടാകണം. വീണ്ടും പറയുന്നുണ്ട്, നയിക്കുക എന്നുള്ള ദൗത്യം, മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കുക, ആ ജീവിത ലക്ഷ്യത്തിലേക്ക് നയിക്കുക എന്നുള്ള ഉത്തരവാദിത്വം. ഈ ലോക ജീവിതം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല എന്നും നിത്യജീവനിലേക്കാണ് നമ്മുടെ ലക്ഷ്യമെന്നുമുള്ള ആ ബോധ്യം ഉണ്ടാവുകയും അത് മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുവാനുള്ള ദൗത്യം പുരോഹിതനുണ്ട്. അങ്ങനെയെങ്കിൽ ജനങ്ങളെ നയിക്കുക, യഥാർത്ഥ വഴി അറിയാത്തവരെയും വഴി അറിഞ്ഞിട്ടും വഴിതെറ്റിപ്പോകുന്നവരെയുമൊക്കെ നേരായ വഴിക്ക് കൊണ്ടുവരുവാൻ പുരോഹിതന് കടമയുണ്ട്. നേരായ വഴിക്ക് നടക്കുകയും മറ്റുള്ള നടത്തുകയും ചെയ്യണം. അപ്പോഴേ വിജ്ഞാനവും വിശുദ്ധിയും വിവേകവുമുള്ള നല്ല പുരോഹിതനായി തീരുവാനായിട്ടാണ് ഇന്ന് ജോർജ് തോമസ് ഇവിടെ വന്നിരിക്കുന്നത്. അതിനുള്ള വലിയ ശക്തി കിട്ടുവാനായിട്ട് നാം പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കണം. ഇങ്ങനെ ഫലപ്രദമായ ശുശ്രൂഷ, പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നതിന് പുരോഹിതന് നാല് തലങ്ങളിലുള്ള ബന്ധങ്ങൾ ആവശ്യമാണ്. ബന്ധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇത് ഞങ്ങളോട് ഇപ്രാവശ്യം ആദ്യ ലിപന വിസിറ്റിന് റോമിൽ പോയപ്പോൾ മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങളാണ്. ഈ പറഞ്ഞ് ഇനി വരുന്ന കാര്യങ്ങൾ ഫ്രാൻസിസ് മാർപ്പ പറഞ്ഞ കാര്യങ്ങളാണ്. ദൈവവുമായിട്ടുള്ള നിരന്തര ബന്ധമുണ്ടെങ്കിൽ മാത്രമേ പുരോഹിതന് പൗരോഹിത്യ ശുശ്രൂഷ ഫലപ്രദമായി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ദൈവവുമായി നിരന്തര ബന്ധം ഉണ്ടാകണം. പ്രാർത്ഥന വഴി, വചനവായന വഴി, കുതാശകളുടെ പരികർമ്മം വഴി ദൈവവുമായി നിരന്തര ബന്ധമുണ്ടാകണം. ഇന്നത്തെ സുവിശേഷം വായിച്ചു കേട്ടതാണ്, മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കാത്ത ശാഖയ്ക്ക് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല എന്നതുപോലെ പുരോഹിതൻ എന്നും ദൈവത്തോട് ചേർന്ന് നിൽക്കണം. രണ്ടാമതായിട്ട് മെത്രാനോട് ചേർന്ന് നിൽക്കണം. മെത്രാനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. സഭാ ശുശ്രൂഷ സഭാധികാരികൾക്ക് വിധേയപ്പെട്ട് ചെയ്യേണ്ട ശുശ്രൂഷയാണ്. ഇഷ്ടം പോലെ ചെയ്യാനുള്ള ശുശ്രൂഷയല്ല, വ്യക്തിഗതമായിട്ട് ചെയ്യുന്ന ശുശ്രൂഷയല്ലത്. സഭ നമുക്കറിയാം ദൈവത്തിൻ്റെ ദൈവജനത്തിൻ്റെ കൂട്ടായ്മയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വരം അധികാരിയിലൂടെ ശ്രവിച്ച് അധികാരികളുടെ നല്ല ബന്ധപ്പെട്ടു പോയെങ്കിൽ മാത്രമേ ഈ ശുശ്രൂഷ ഫലപ്രദമായി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വൈദികരെ സംബന്ധിച്ചും സമർപ്പിതരെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട കാര്യമാണിത്. അതുകൊണ്ട് ഈ അധികാരികളോടും സഭയോടും ചേർന്ന് നിന്ന് ശുശ്രൂഷ ചെയ്യുവാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അതാണ് ഇന്ന് വിശ്വാസ പ്രഖ്യാപന സമയത്ത് ഏറ്റുപറഞ്ഞത്. വീണ്ടും വൈദികർ തമ്മിൽ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മാർപ്പ പറയുന്നുണ്ട്. മൂന്നാമതായിട്ട് പറയുന്നതാണ് വൈദികർ തമ്മിൽ തമ്മിലുള്ള ബന്ധം. കാരണം വിശ്വാസികളുടെ കൂട്ടായ്മ, വൈദികരുടെ കൂട്ടായ്മ, ആ കൂട്ടായ്മയ്ക്ക് പുറത്തു പോയുള്ള ശുശ്രൂഷ ഫലപ്രദമായി തീരുകയില്ല. ഒരുമിച്ചുള്ള പ്രവർത്തനമാണ് സഭാ ശുശ്രൂഷയുടെ ശൈലി, ഒറ്റപ്പെട്ടുള്ള ശുശ്രൂഷയല്ല. അങ്ങനെയെങ്കിൽ ഒറ്റപ്പെട്ട ശുശ്രൂഷ ചെയ്യുന്നത് പലപ്പോഴും അപകടത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഒരുമിച്ചുള്ള പ്രവർത്തനം കൂട്ടായ്മയിലുള്ള പ്രവർത്തനമാണ്. നാലാമതായിട്ട് പറയുന്നത് ജനങ്ങളുമായി ബന്ധം വേണം പുരോഹിതന്. ജനങ്ങളുമായി ബന്ധമില്ലാത്ത ശുശ്രൂഷ ഫലപ്രദമായി തീരുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറയുന്നത് തന്നെയാണ്, നല്ല ഇടയൻ്റെ മനോഭാവം ഉണ്ടാകണം. നല്ല ഇടയൻ്റെ മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ വൈദിക ശുശ്രൂഷ ഫലപ്രദമായി ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ആടുകളെ അറിയുന്ന ഇടയൻ, പേര് ചൊല്ലി വിളിക്കുന്ന ഇടയൻ, ആടുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഇടയൻ, അങ്ങനെയുള്ള ഇടയന്മാർക്ക് മാത്രമേ പൗരോഹിത്യ ശുശ്രൂഷ ഫലപ്രദമായി ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ജനങ്ങളുടെ ആത്മീയ ഭൗതിക ആകുലതകളെ മറന്ന് സുരക്ഷിത വലയം തീർത്ത് ജീവിച്ചാൽ പൗരോഹിത്യ ശുശ്രൂഷ ഫലപ്രദമാകില്ല. തങ്ങളുടെ സുരക്ഷിതത്വം മാത്രം നോക്കി ജീവിക്കുന്ന പുരോഹിതരുടെ ശുശ്രൂഷ ഫലപ്രദമായി തീരുകയില്ല. സേഫ് സോണിൽ മാത്രം കഴിയുന്നവർ, അങ്ങനെയുള്ളവരുടെ ശുശ്രൂഷ ഫലപ്രദമായി തീരുകയില്ല.
ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലണം. ഇന്ന് നാം ഈ വൈദിക പട്ട ശുശ്രൂഷ ക്രമത്തിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ഈ സഹോദരന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നല്ല പുരോഹിതനായി തീരുവാൻ വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതനായി തീരുവാൻ വേണ്ടി, ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന പുരോഹിതൻ, സഭയോട് ചേർന്ന് ജീവിക്കുന്ന പുരോഹിതനായി തീരുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഒരു വളരെ പ്രത്യേകമായിട്ട് കുടുംബാംഗങ്ങളെ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഈ ശുശ്രൂഷയ്ക്കായിട്ട് ഈ സഹോദരനെ ഒരുക്കിയ എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വളരെ പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾ, അവരുടെ നിരന്തരമായ പ്രാർത്ഥനയും പ്രോത്സാഹനവും ഉണ്ടായിരുന്നു. ഒത്തിരിയേറെ വൈദികരും സിസ്റ്റേഴ്സും ആ കുടുംബത്തിലുള്ളവരും കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആളുകളും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഇനിയും പ്രാർത്ഥന തുടരണം. ജീവിതകാലം മുഴുവനും വിശുദ്ധിയോടെ ജീവിക്കുവാനുള്ള ആ വരം കിട്ടുവാനായിട്ട് പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ ഈ ഷമ്മാസിനെ പഠിപ്പിച്ച അധ്യാപകരുണ്ട്, പിന്നെ മൈനസ് മാരിയിലെ പഠിപ്പിച്ച അച്ഛന്മാർ റെക്ടർസൻ സ്റ്റാൻലി അച്ഛനുണ്ട് ഇവിടെ, അതുപോലെ തന്നെ മേജർ സെമിനാരികളിൽ ആലുവയിലും കോട്ടയത്തും പരിശീലനത്തിൽ സഹായിച്ച നേതൃത്വം നൽകിയ വൈദികർ, കോട്ടയം സെമിനാരിയിൽ നിന്ന് കുറേ പേര് വന്നിട്ടുണ്ട് അച്ഛന്മാർ, ആലുവ സെമിനാരിയിൽ നിന്നും ഉണ്ടാകും. അപ്പം അങ്ങനെ പല സ്ഥലത്തു നിന്നും അച്ഛന്മാരോട് എത്തിയിട്ടുണ്ട്, പരിശീലനത്തിൽ സഹകരിച്ചവരാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ വികാരി അച്ഛന്മാർ, ഇപ്പോൾ ഉള്ള വികാരി അച്ഛൻ, മുൻ വികാരി അച്ഛന്മാർ, കൊച്ചന്മാർ, അങ്ങനെ അനേകർ ഈ ഷമ്മാസിനെ ഈ വൈദിക ശുശ്രൂഷയ്ക്കായിട്ട് സ്വീകരിക്കുവാനായിട്ട് ഒരുക്കിയവരാണ്. അവരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ദൈവജനം മുഴുവനും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് നല്ല ഒരു പുരോഹിതനെ. അങ്ങനെ ദൈവജനത്തിൻ്റെ ആഗ്രഹമനുസരിച്ച് പ്രതീക്ഷയ്ക്കൊത്ത് ജീവിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ പുതിയ വർഷത്തിൻ്റെ ആശംസകൾ ഏവർക്കും നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. കാരുണ്യവാനായ പിതാവേ, ആശ്വാസദായകനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനും സകലത്തിൻ്റെയും ദാതാവുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമസ്ത ലോകത്തിൻ്റെയും സകല സഭകളുടെയും സമാധാനത്തിനും ഐക്യത്തിനും നിലനിൽപ്പിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹായുടെ സഭ മുഴുവൻ്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായുടെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ഗീവർഗീസ് മെത്രാപ്പൊലീത്തായുടെയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ ജോർജ് മെത്രാൻ്റെയും അവരുടെ സഹശുശ്രൂഷകരുടെയും ക്ഷേമത്തിനു വേണ്ടിയും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഈ വൈദികാർത്ഥിക്ക് വേണ്ടി കർത്താവെ ഈ സഹോദരന്റെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്വയം ത്യജിച്ച് കുരിശുമെടുത്ത് അനുദിനം അങ്ങയെ അനുഗമിക്കുവാനും എല്ലാറ്റിനും ഉപരിയായി അങ്ങയെ തീവ്രമായി സ്നേഹിക്കുവാനും ബ്രഹ്മചര്യം വഴി സമ്പൂർണമായി അങ്ങേക്ക് ആത്മാർപ്പണം ചെയ്യുവാനും ദരിദ്രനായി തീർന്ന അങ്ങേ അനുകരിച്ച് ലിടജ ജീവിതം നയിക്കുവാനും മാർപ്പാപ്പയ്ക്കും മെത്രാന്മാർക്കും വിധേയനായി സഭാസേവനം അനുഷ്ഠിക്കാനും ലോകത്തിലെങ്ങും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാനും അങ്ങയുടെ ശിഷ്യന്മാരുടെ അടയാളമായ സാഹോദര്യം പുലർത്തുവാനും ശാന്തനും വിനീത ഹൃദയനുമായ അങ്ങിൽ നിന്ന് പഠിക്കുവാനും നല്ല ഇടയനായ അങ്ങയെപ്പോലെ അജഗണത്തിനു വേണ്ടി ആത്മാർപ്പണം ചെയ്യുവാനും അങ്ങയുടെ ജീവൻ സമൃദ്ധമായി എല്ലാവർക്കും പകർന്നു കൊടുക്കുവാനും ക്രൂശിതനായ അങ്ങയെ പ്രസംഗിക്കുന്നതിൽ അഭിമാനം കൊള്ളുവാനും ലോകം മുഴുവനിലും അങ്ങയുടെ സുവിശേഷ ദീപ്തി പരത്തുവാനും എല്ലാവരെയും അങ്ങേക്കായി നേടുവാൻ വേണ്ടി എല്ലാവർക്കും എല്ലാമായി തീരുവാനും ലോകത്തിലെങ്കിലും ലോകത്തിൻ്റെതാകാതെ ജീവിതം നയിക്കുവാനും കാണാതെ പോയ ആടുകളെ തേടിപ്പിടിക്കുവാനും അങ്ങയുടെ അജഗണത്തിൽ ഉൾപ്പെടാത്തവയെയും നല്ല ഇടയനായ അങ്ങയുടെ പക്കലേക്ക് ആനയിക്കുവാനും
ക്ലേശിതർക്കും ദുഃഖിതർക്കും നല്ല സമറിയക്കാരനായിരിക്കുവാനും അവശതയും അനീതിയും അനുഭവിക്കുന്നവരെ ഉദ്ധരിക്കുവാനും അങ്ങയുടെ നാമത്തെ പ്രതി സഹിക്കേണ്ടി വരുമ്പോൾ അതിൽ ആനന്ദം കൊള്ളുവാനും ലോകത്തിൽ അങ്ങേക്കുള്ളവരെ അവസാനം വരെ സ്നേഹിക്കുവാനും ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഈ സഹോദരന് വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥന കൈക്കൊള്ളേണമേ. അങ്ങ് ഈ ദാസന്റെ പാദങ്ങൾക്ക് വിളക്കും, വഴികളിൽ പ്രകാശവുമായിരിക്കണമേ. സഭാ ശുശ്രൂഷയിൽ ആനന്ദം കണ്ടെത്തുവാനും അങ്ങയോടുള്ള വിശ്വസ്തതയിൽ മരണം വരെ ഉറച്ചു നിൽക്കുവാനും ഇയാൾക്ക് കൃപ നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പരിശുദ്ധാത്മാവിന്റെ കൃപാവര പൂർണ്ണതയാൽ പൗരോഹിത്യം എന്ന മഹനീയ ദാനം സ്വീകരിക്കുന്നതിന് പുരോഹിതാർത്ഥിയെയും പരികർമ്മം ചെയ്യുന്നതിന് തന്നെയും ശക്തനാകണമേ എന്ന് തുടർന്നു വരുന്ന കാനോനയിൽ അഭിവന്ദ്യ പിതാവ് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൽ വസിക്കുന്നവനെ, അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണുകൾ നാഥന്റെ പക്കലേക്കെന്ന പോലെയും ദാസിയുടെ കണ്ണുകൾ നാഥയുടെ നേർക്കുന്ന പോലെയും ഞങ്ങളുടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതുപോലെ ഞങ്ങളുടെ ദൃഷ്ടികൾ അങ്ങേ തന്നെ നോക്കിയിരിക്കും. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങൾ അപമാനം സഹിച്ചും എടുത്തു. ആക്ഷേപകരുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്ദനവും കൊണ്ട് ഞങ്ങളുടെ ആത്മാവ് തളർന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. സ്വർഗത്തിൽ വസിക്കുന്നവനെ, അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദിവ്യദാനത്തെ തീവ്രമായി ആഗ്രഹിക്കുന്ന ഈ ആരാധകന്റെ മേൽ അങ്ങയുടെ സമർത്ഥമായ കൃപയും ഉദാരമായ ദാനങ്ങളും വർഷിക്കണമേ. അങ്ങയുടെ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ശുശ്രൂഷിക്കുവാൻ ഇയാൾക്ക് കൃപയേകണമേ. വിശുദ്ധ സ്ത്രീവായാൽ രക്ഷിക്കപ്പെട്ട ജനത്തെ അങ്ങയുടെ സ്തുതിയുടെ സ്വരം കേൾപ്പിക്കുവാൻ ഇയാളെ പ്രാപ്തനാക്കണമേ. സജീവവും ജീവദായകവുമായ അങ്ങയുടെ അടയാളത്താൽ മുദ്രിതരായ അധിഗണത്തെ അങ്ങയുടെ അത്ഭുതങ്ങൾ അറിയിക്കുവാൻ ഇവനെ ശക്തനാക്കണമേ. അധ്യാത്മിക വരങ്ങളുടെ ദാതാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പൗരോഹിത്യം വഴി കൈവരുന്ന ദൗത്യങ്ങൾ വിശ്വസ്തതയോടെ നിർവഹിക്കുന്നതിനുള്ള അനുഗ്രഹം പുരോഹിതാർത്ഥിക്ക് പ്രദാനം ചെയ്യണമേ എന്ന് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഹൃദയപൂർവ്വം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. ആശ്വാസക പരിശുദ്ധാത്മാ ആരാധകരിൽ
പിതരെ പരിരക്ഷിപ്പാ വരവിൻ നരുഗദാസന്ന പട്ടം കൊടുക്കൽ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കയ്യൊപ്പ് പ്രാർത്ഥനകളാണ് ഇനി നടക്കുന്നത്. സഭയിൽ വൈദികനാകുവാൻ നിയുക്തനായിരിക്കുന്ന ശംശാനയെ അഭിവന്ദി പിതാവ് തനിക്ക് ലഭിച്ചിരിക്കുന്ന സ്നേഹീക അധികാരം ഉപയോഗിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്താലും ദൈവപുത്രൻ്റെ കൃപയാലും പിതാവായ ദൈവത്തിൻ്റെ അനുഗ്രഹത്താലും പൗരോഹിത്യ ശുശ്രൂഷയുടെ നിർവഹണത്തിന് പരിപൂർണനാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി റോഷ്മ ചെയ്ത് സമർപ്പിക്കുകയും ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും ഇരുന്നു കൊണ്ട് പ്രാർത്ഥനാപൂർവം തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കുറവുകളെ സദാ പരിഹരിക്കുന്ന നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സംപ്രീതിയോടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും കൂടി എപ്പോഴും നമ്മോടൊത്തുണ്ടായിരിക്കട്ടെ. ഭയഭക്തിജനകവും ഉന്നതവുമായ ശുശ്രൂഷ ബലഹീനനായ എൻ്റെ കരങ്ങൾ വഴി നമ്മുടെ രക്ഷയ്ക്കായി അവിടുന്ന് പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നമ്മോടുകൂടെ. നല്ലവനായ ഞങ്ങളുടെ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ രാജാവേ, അവർണനീയമായ അങ്ങയുടെ കാരുണ്യത്താൽ അങ്ങയുടെ വിശുദ്ധ സഭയിൽ ദൈവിക ദാനങ്ങളുടെ മധ്യസ്ഥനായി അങ്ങനെ നിയോഗിച്ചിരിക്കുന്നു. ഇതങ്ങയുടെ വിശുദ്ധ രഹസ്യങ്ങളുടെ ശുശ്രൂഷകർക്ക് ആധ്യാത്മിക ശുശ്രൂഷയുടെ നാണയങ്ങൾ അങ്ങയുടെ നാമത്തിൽ ഞാൻ നൽകുന്നതിന് വേണ്ടിയാണല്ലോ. കർത്താവേ, പൗരോഹിത്യ ശുശ്രൂഷയുടെ കയ്യൊപ്പ് വഴി ഞങ്ങൾ കേൾപ്പിക്കപ്പെട്ടിരിക്കുന്ന ശ്ലൈഹിക പാരമ്പര്യമനുസരിച്ച് അങ്ങയുടെ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതനായി തീരുന്നതിന് ഈ ദാസനെ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം ഇയാളുടെ മേലിറങ്ങി വന്ന് അങ്ങയുടെ ഏകജാതൻ്റെ കരുണയാലും അനുഗ്രഹത്താലും ഇയാൾ കേൾപ്പിക്കപ്പെടുന്ന പൗരോഹിത്യ ശുശ്രൂഷയുടെ നിർവഹണത്തിനായി ഇയാളെ പരിപൂർണനാക്കട്ടെ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അത്യുന്നതങ്ങളിലേക്ക് നിങ്ങൾ കണ്ണുകൾ ഉയർത്തി കാരുണ്യവാനായ ദൈവത്തോട് അനുഗ്രഹം യാചിക്കുവിൻ. ദൈവത്തിൻ്റെ സഭയിൽ പുരോഹിതനായി പട്ടം നൽകപ്പെടുവാൻ നിയുക്തനായിരിക്കുന്ന ശംശാന ജോർജ് നെടുങ്ങാട്ടിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, സർവശക്തനായ ദൈവമേ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും അവയിലുള്ള സകലത്തിൻ്റെയും സൃഷ്ടാവേ, അങ്ങ് തിരുസഭയെ തിരഞ്ഞെടുക്കുകയും
വിശുദ്ധരുടെ തികവിനും ശുശ്രൂഷയുടെ നിർവഹണത്തിനും സഭാഗാത്രത്തിനും നിർമ്മിതിക്കുമായി അതിൽ പ്രവാചകന്മാരെയും ശ്ലേഹന്മാരെയും പ്രബോധകന്മാരെയും പുരോഹിതന്മാരെയും നിയോഗിക്കുകയും ചെയ്തുവല്ലോ. സൈന്യങ്ങളുടെ കർത്താവായ ദൈവമേ, സർവലോക രാജാവേ, അങ്ങയുടെ ഈ ദാസനെ തൃക്കൺപാർക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ആവാസം വഴി ഈ ദാസനെ വിശുദ്ധമായ തിരഞ്ഞെടുപ്പിലൂടെ വേർതിരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണമേ. സത്യത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നതിന് വേണ്ട വരം ഇയാൾക്ക് നൽകണമേ. കർത്താവേ, ശക്തനായ ദൈവമേ, രോഗികളുടെ മേൽ കൈകൾ വച്ച് അവരെ സുഖപ്പെടുത്തുന്നതിനും തിരുസഭയിൽ അങ്ങേക്ക് പ്രാർത്ഥനയും കൃതജ്ഞതാബലികളും അർപ്പിച്ചുകൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടും നിർമ്മല മനസാക്ഷിയോടും കൂടി അങ്ങയുടെ വിശുദ്ധ മധുബഹായിൽ ശുശ്രൂഷിക്കുന്നതിനും കർത്താവായ അങ്ങയുടെ പുത്രസ്വീകാര്യത്തിൻ്റെ ഭാഗഭാഗത്തിന് വിളിക്കപ്പെട്ടിരിക്കുന്നവരുടെ നിഗൂഢമായ ജനനത്തിനു വേണ്ടി പാപമോചകമായ മാമോദീസ തൊട്ടി അങ്ങയുടെ കാരുണ്യത്തിൻ്റെ ശക്തിയാൽ ആശീർവദിക്കുന്നതിനും അങ്ങയുടെ ജനത്തിന് പാപമോചനം നൽകുന്നതിനും സഭയുടെ നാമത്തിൽ വിവാഹം ആശീർവദിക്കുന്നതിനും അങ്ങയുടെ പരിശുദ്ധനാമത്തിൻ്റെ സ്തുതിക്കായി വിശുദ്ധ സഭയുടെ സന്താനങ്ങളെ പുണ്യപ്രവർത്തനം കൊണ്ട് അലങ്കരിക്കുന്നതിനും അങ്ങയുടെ തിരുമുമ്പിൽ ഇയാൾ ചെയ്യുന്ന നിർമ്മല ശുശ്രൂഷയ്ക്ക് പ്രതിഫലമായി വരാനിരിക്കുന്ന ലോകത്തിൽ പ്രസന്നവദനായിരിക്കുന്നതിനും അങ്ങയുടെ ഏകജാതൻ്റെ കൃപയും അനുഗ്രഹവും വഴി അങ്ങയുടെ മഹത്വത്തിൻ്റെ ഭയഭക്തിജനകമായ സിംഹാസനത്തിന് മുമ്പാകെ പ്രത്യാശപുറം നിൽക്കുന്നതിനു വേണ്ടി ഇയാളെ പൗരോഹിത്യത്തിലേക്ക് തിരഞ്ഞെടുക്കണമേ. അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇതാ തിരുസഭയ്ക്കൊരു നവവൈദികൻ, നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് നെടുങ്ങാട്ട് ശംശാന മിശിഹായുടെ പൗരോഹിത്യത്തിൽ അവകാശം സ്വീകരിച്ച് എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അഭിവന്ദ്യ പിതാവ് നവവൈദികനെ പുരോഹിത വസ്ത്രം ധരിപ്പിക്കുന്നു, ദൈവവചനം പ്രസംഗിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും അധികാരപ്പെടുത്തുന്നു എന്ന് സൂചിപ്പിക്കുവാൻ സുവിശേഷ ഗ്രന്ഥം നൽകുന്നു. ഭൂമിയിൽ നിന്റെ ജീവിതകാലം മുഴുവൻ നൈർമല്യത്തോടും തീക്ഷ്ണതയോടും വിശുദ്ധിയോടും കൂടി തന്നെ പ്രീതിപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവായ ദൈവം നീതിയുടെ വസ്ത്രം എന്നേക്കുമായി നിന്നെ ധരിപ്പിക്കട്ടെ. വഴിയും സത്യവും ജീവനുമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സുവിശേഷം നീ പ്രഘോഷിക്കുക. സുവിശേഷത്തിലെ ഈശോ നിന്റെ ശക്തി കേന്ദ്രവും ഈശോയുടെ സുവിശേഷം നിന്റെ ജീവിത നിയമവുമായിരിക്കട്ടെ. തിരുസഭയിൽ പൗരോഹിത്യ നിർവഹണത്തിനായി ജോർജ് നെടുങ്ങാട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പരിപൂർണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ദൈവജനത്തെ പഠിപ്പിക്കുന്നതിനും നയിക്കുന്നതിനും വിശുദ്ധീകരിക്കുന്നതിനുമായി നമ്മുടെ ഇടയിൽ നിന്നും ഒരാൾ പുരോഹിത ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ഈ അനന്ത സ്നേഹത്തിന് സ്തുതിയും കൃതജ്ഞതയും അർപ്പിക്കുകയും ഈ ദാനം സ്വീകരിച്ച വ്യക്തിയിൽ ദൈവാനുഗ്രഹം നിരന്തരമായി വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. കാത്തിക നാടയമാ
കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. തന്റെ ഭക്തന്മാരുടെ ആവശ്യം അവിടുന്ന് സാധിച്ചു കൊടുക്കും. അവരുടെ പ്രാർത്ഥനകൾ കേട്ട് അവരെ രക്ഷിക്കുകയും ചെയ്യും. തന്നെ സ്നേഹിക്കുന്നവരെയെല്ലാം കർത്താവ് പരിപാലിക്കും. ദുഷ്ടരെയെല്ലാം നശിപ്പിക്കുകയും ചെയ്യും. എന്റെ അർത്ഥങ്ങൾ കർത്താവിനെ സ്തുതിക്കും. ജീവജാലങ്ങളിൽ നിന്നും അവിടുത്തെ തിരുനാമം പ്രകീർത്തിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. തുടർന്നു വരുന്ന പ്രാർത്ഥനാ ഗാനത്തിനിടയിൽ അർക്കദിയാക്കോനാൽ ആനയിക്കപ്പെട്ട് നവവൈദികൻ ആദ്യം ബലിപീഠത്തിന്റെ വലതുവശവും പിന്നീട് ഇടതുവശവും ചുംബിക്കുന്നു. അതിനുശേഷം അഭിവന്ദി പിതാവിന്റെ മുമ്പിൽ മുട്ടുകുത്തി അദ്ദേഹത്തിന്റെ കരങ്ങൾ ചുംബിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുന്നു. കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. തന്റെ ശുശ്രൂഷയ്ക്കായി നിന്നെ സ്വീകരിച്ച മിശിഹ നീതിയുടെ സേവനത്തിനായി
നിന്നെ എന്നേക്കും പൂർണനാക്കട്ടെ. മിശിഹായുടെ ദാസനും ദൈവിക രഹസ്യങ്ങളുടെ കാര്യസ്ഥനും എന്ന നിലയിൽ ദൈവത്തിനും ദൈവജനത്തിനും സേവനം ചെയ്യുന്നതിനും സഭയിലെ വിശ്വസ്ത ശുശ്രൂഷകനായി ജീവിക്കുന്നതിനാവശ്യമായ എല്ലാ കൃപാവരങ്ങളും നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് നെടുങ്ങാട്ട് അച്ഛന് നൽകണമേ എന്ന് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്വർഗവാസികളിൽ നിന്ന് സ്തുതിയും ഭൂവാസികളിൽ നിന്ന് പുകഴ്ചയും, ആകാശത്തിലും ഭൂമിയിലും അങ്ങ് സൃഷ്ടിച്ച എല്ലാറ്റിൽ നിന്ന് ആരാധനയും മഹത്വവും അങ്ങേക്കുണ്ടാകട്ടെ. ഞങ്ങളുടെ ആയുസ്സിന് കാരണഭോധനം ഞങ്ങളുടെ വംശത്തെ സമ്പന്നമാക്കുന്നവനും അങ്ങാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിർമ്മലതയോടും വിശുദ്ധിയോടും കൂടി അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളുടെ മനസാക്ഷിയെ പൗത്രീകരിക്കുകയും ബലഹീനരായ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, സകല വിശുദ്ധരുടെ അപേക്ഷകളാൽ സകല നന്മയും കൃപയും നിറഞ്ഞ അങ്ങയുടെ വിശുദ്ധ ഭവനത്തിൽ നിന്ന് അങ്ങയുടെ അനുഗ്രഹങ്ങളുടെയും കാരുണ്യത്തിൻ്റെയും സഹായവും ആരാധ്യമായ ത്രിത്വത്തിൻ്റെ നിഗൂഢവും സ്തുത്യർഹവുമായ ശക്തിയും അങ്ങയുടെ ബലഹീനരായ ആരാധകരുടെ മേൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, വിജയശ്രീ ലാളിതമായ കുരിശിൻ്റെ ശക്തിയും ദിവ്യ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധ കന്യകയും അനുഗ്രഹീത മാതാവും കൃപാവരപൂർണയും ഭാഗ്യവതിയുമായ മറിയത്തിൻ്റെ പ്രാർത്ഥനയും നീതിമാനായ മാർ യോസേഫിൻ്റെയും സ്നാപക യോഹന്നാൻ്റെയും അപേക്ഷയും എപ്പോഴും ഞങ്ങൾക്ക് സഹായകമായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. വിശുദ്ധ സ്ലീഹന്മാരുടെയും സുവിശേഷകന്മാരുടെയും പ്രാർത്ഥനകളും സൃഷ്ടിയിൽ സമാധാനം വിതയ്ക്കുന്നവരുടെയും നീതിയുടെയും വിശുദ്ധിയുടെയും പ്രഘോഷകരായ വിശുദ്ധ യോദ്ധാക്കളുടെയും യാചനകളും നിരന്തരം നമ്മോടുകൂടിയുണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഭാരതത്തിൻ്റെ അപ്പസ്തോലനും ഞങ്ങളുടെ പിതാവുമായ മാർത്തോമാ സ്ലീഹായുടെ വിശ്വാസ തീക്ഷ്ണതയും പ്രേഷിത ചൈതന്യവും ഞങ്ങളെ നിരന്തരം പ്രചോദിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. പ്രഥമ വേദ സാക്ഷിയായ മാർ എസ്തപാനോസിൻ്റെയും പൗരസ്ത്യ ഗുരുക്കന്മാരായ മാർ അദ്ദായിയുടെയും മാർ മാറിയുടെയും മാർ യാക്കോബിൻ്റെയും മാർ ഗീവർഗീസിൻ്റെയും മാർ കുര്യാക്കോസിൻ്റെയും മറ്റു വേദസാക്ഷികളുടെയും മാർ അപ്രേമിൻ്റെയും മറ്റു മൽപ്പാന്മാരുടെയും സകല വിശുദ്ധരുടെയും പ്രത്യേകിച്ച് വിസ്തൽഫോൺസാമയുടെയും വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസിൻ്റെയും വിശുദ്ധ മറിയം ത്രേസ്യയുടെയും വിശുദ്ധ ഉപ്രിയാസിയുടെയും ഞങ്ങളെ സഭയിലെ വാഴ്ത്തപ്പെട്ടവരുടെയും മധ്യസ്ഥതയും പ്രാർത്ഥനയും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥനായ ദൈവം, തൻ്റെ അനന്തമായ കൃപയാൽ നിന്നെ പരിപൂർണനാക്കട്ടെ. തൻ്റെ ഭവനത്തെ യഥായോഗ്യം ഭരിക്കുന്നതിന് അവിടെ നിന്നെ ശക്തനാക്കട്ടെ. പൗരോഹിത്യത്തിന് മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന നിൻ്റെ ഹൃദയം എന്നും വിശുദ്ധിയിൽ സംരക്ഷിക്കപ്പെടട്ടെ. തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരെ അവിടുത്തെ തിരുവിഷ്ടമനുസരിച്ച് ശുശ്രൂഷിക്കുവാൻ നിനക്ക് സാധിക്കട്ടെ. നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന താലന്തുകൾ വർദ്ധിപ്പിച്ചു കഴിയുമ്പോൾ അവിടുത്തെ പ്രത്യാഗമനത്തിൻ്റെ മഹനീയ ദിനത്തിൽ അവയുടെ മേൽ നിന്നെ അവിടുന്ന് അധികാരപ്പെടുത്തുകയും ചെയ്യട്ടെ. പൗരോഹിത്യത്തിലേക്കുള്ള വിളി തിരിച്ചറിയുവാൻ നിന്നെ സഹായിച്ച എല്ലാവരെയും പ്രത്യേകിച്ച് മാതാപിതാക്കന്മാരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ തിരുക്രമങ്ങളിൽ പങ്കെടുത്ത എല്ലാവരെയും നല്ലവനായ ദൈവം
കൃപാവരങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇതാ സൗഹൃദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു സുന്ദര മുഹൂർത്തം. വൈദിക ഗണം മുഴുവനും ബഹുമാനപ്പെട്ട ജോർജ് നെടുങ്ങാട്ടച്ഛനെ ആശ്ലേഷിച്ച് തങ്ങളുടെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയും അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുകയും ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും ഇരിക്കാം. You
ഭക്തിയാകും യേശുവിൻ ശാഖകൾ ആ വിശ്വസിച്ചു കൊണ്ടവനിൽ ചേർന്നു നിന്നിടാ മുന്തിരി ചെടിയാകും യേശുവിൻ ശാഖകൾ ആ വിശ്വസിച്ചു കൊണ്ടവനിൽ ചേർന്നു നിന്നിടാ ശുശ്രൂഷി 25 വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ് ശ്രീ വിൻസെൻ്റ് കുന്നേൽ. അദ്ദേഹത്തെ ഷാൾ അണിയിക്കുകയും ഈ ഇടവകയുടെ നന്ദി ഫലകം കൊടുത്തുകൊണ്ട് അഭിനന്ദ്യ കോതമംഗലം പിതാവ് മാർ ജോർജ് മടത്തുകണ്ടത്തിൽ തിരുമേനി ഇപ്പോൾ നിർവഹിക്കുകയുമാണ്. നിസ്തുലമായ സേവനമാണ് കഴിഞ്ഞ 25 വർഷമായിട്ട് അദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകം ആശംസകളും ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. അഭിമന്യ പിതാവ് ഇപ്പോൾ അദ്ദേഹത്തെ ഷാൾ അണിയിച്ച് ആദരിക്കുന്നു. കൈയടിക്കാം. തുടർന്ന് കൈക്കാരന്മാർ ഫലകം കൊടുക്കുന്നു. അത് ഇപ്പോൾ അഭിമന്യ പിതാവ് വിൻസെൻറ്റിന് കൈമാറുന്നു. ഈ സമയം ഗായക സംഘം പൗരാണികമായ ഒരു സുറിയാനി മാതൃവന്ദനം ആലപിക്കും. ആകാശഗോളങ്ങളെ ആടയാഭരണങ്ങളായി അണിഞ്ഞിരിക്കുന്ന പരിശുദ്ധ കന്യാമറിയം വചനത്തെ ഹൃദയത്തിലും ഉദരത്തിലും സ്വീകരിച്ചവളാണ്. വചനമായ ദൈവത്തിന് ജന്മം നൽകിയ പരിശുദ്ധ കന്യാമറിയത്തെ ക്രോവേന്മാരും ശ്രാപ്പേന്മാരും അടങ്ങുന്ന സ്വർഗീയ സൈന്യം മുഴുവനും സാഷ്ടാംഗം പ്രണമിക്കുന്നു എന്നാണ് ഈ ഗാനത്തിൻ്റെ അർത്ഥം. സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് ഭൂവാസികളായ നമുക്കും മറിയത്തെ പ്രകീർത്തിക്കാം. Oh.
സ്നേഹം നിറഞ്ഞ അഭിവന്യ പിതാവെ, ബഹുമാനപ്പെട്ട വൈദികരെ, സന്യസ്തരെ, സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. കുറവുകൾ പരിഗണിക്കാതെ എന്നെ തിരഞ്ഞെടുക്കുകയും കുറവുകളെ നിറവുകളാക്കി മാറ്റി പൗരോഹിത്യമെന്ന വലിയ നിധി എന്നിൽ നിക്ഷേപിച്ച് നിത്യവും കൈത്തായങ്ങായി മാറുകയും ചെയ്യുന്ന നിത്യപുരോഹിതനായ ഈശോയ്ക്ക് എന്നേക്കും സ്തുതിയും ആരാധനയും കൃതജ്ഞതയും ഉണ്ടായിരിക്കട്ടെ. ഇന്നേ ദിവസം കൈവപ്പ് വഴി ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് എന്നെ ഉയർത്തുകയും ഏറെ വാത്സല്യത്തോടെ പരിഗണിക്കുകയും വളർത്തുകയും ചെയ്യുന്ന അഭിവന്യ മാർ ജോർജ് മഠത്തിൽ കണ്ടെത്തിയ പിതാവിന് ഹൃദ്യമായി ഞാൻ നന്ദി പറയുന്നു. രൂപത മൈനൽ സെമിനാരിൽ പ്രവേശനം നൽകി പരിശീലന കാലയളവിലും റീജൻസി കാലത്തും മാർഗനിർദ്ദേശം നൽകുകയും ചെയ്ത അഭിവന്യ മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിനെയും ഏറെ നന്ദിയോടെ സ്മരിക്കുന്നു. തിരുപ്പട്ട ശുശ്രൂഷയിൽ ആർച്ച് ഡീക്കണായിരുന്ന എൻ്റെ ചുറ്റപ്പൻ ബഹുമാനപ്പെട്ട വിൻസൻ നെടുങ്ങാട്ടച്ഛനും സഹകാർമികനായിരുന്ന കാഞ്ഞിരപ്പള്ളി രൂപതയുടെ വികാരി ജനറൽ അച്ഛൻ ബഹുമാനപ്പെട്ട ജസ്റ്റിൻ പഴയപറമ്പിലച്ഛനും ഒരുപാട് നന്ദി. ഈ നിമിഷം എൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഏറെ സ്നേഹത്തോടുകൂടി ഓർക്കുകയും അൾത്താറയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എനിക്ക് ജന്മം നൽകുകയും സ്നേഹവും പരിപാലനയും വാത്സല്യവും നൽകി വളർത്തുകയും വൈദികനായി തീരുവാനുള്ള എൻ്റെ ആഗ്രഹത്തെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുകയും നിരന്തരം എനിക്ക് വേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പപ്പായ്ക്കും മമ്മിക്കും ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി. എൻ്റെ വളർച്ചയിൽ കൂടെയുണ്ടായിരുന്നുകൊണ്ട് ഇണക്കങ്ങളും പിണക്കങ്ങളുമായി സൗഹൃദവും സ്നേഹവും പങ്കുവച്ച് എൻ്റെ ദൈവവിളിക്ക് എന്നും പ്രോത്സാഹനമായി ഒപ്പം നിന്ന പ്രിയപ്പെട്ട ജോനിത ചേച്ചിക്കും ടിജോ ചേട്ടായിക്കും ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. കുടുംബത്തിലെ എൻ്റെ കുറവ് നികത്താൻ ദൈവനിയോഗത്താൽ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരികയും എനിക്കേറെ സ്നേഹവും പ്രോത്സാഹനവും നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ബിനോജ് ചേട്ടനും ജോയിസ് ചേച്ചിക്കും ഒരുപാട് നന്ദി പറയുന്നു. മാതേക്കൽ കുടുംബാംഗങ്ങളെയും മ്യാലിപ്പറമ്പിൽ കുടുംബാംഗങ്ങളെയും നന്ദിയോടെ ഓർക്കുകയും ചെയ്യുന്നു. ചെറുപ്പം മുതൽ എന്നെ പിന്തുണയ്ക്കുകയും വൈദികനാകാനുള്ള എൻ്റെ ആഗ്രഹത്തെ ഏറെ പ്രോത്സാഹിപ്പിക്കുകയും ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ സംബന്ധിക്കാൻ ഏറെ ആഗ്രഹിച്ച് പ്രായാധിക്യം വകവയ്ക്കാതെ ഇവിടെ എത്തുകയും ചെയ്യ പ്രിയപ്പെട്ട അപ്പച്ചിയോടും അമ്മച്ചിയോടും എൻ്റെ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. എൻ്റെ വളർച്ചയിൽ സന്തോഷിക്കുകയും എന്നും പ്രോത്സാഹനവും പിന്തുണയുമായി കൂടെ ഉണ്ടാവുകയും ചെയ്ത നെടുങ്ങാട്ട് പഴയപറമ്പിൽ കുടുംബങ്ങളിലെ എല്ലാ അങ്കിൾമാരോടും ആൻറ്റിമാരോടും എല്ലാ സഹോദരങ്ങളോടും പ്രത്യേകിച്ച് കുടുംബങ്ങളിൽ നിന്നുള്ള എല്ലാ വൈദികരോടും സിസ്റ്റേഴ്സിനോടും ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. സ്വർഗത്തിലിരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും പ്രത്യേകിച്ച് കൊച്ചിച്ചാച്ചനെയും അമ്മയെയും നന്ദിയോടെ ഓർക്കുകയും അവരെ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥനയും പ്രോത്സാഹനവും നൽകി ബലിവേദിയിലേക്ക് എന്നെ നയിച്ച എല്ലാ ബന്ധുക്കളെയും അയൽവാസികളെയും സുഹൃത്തുക്കളെയും നന്ദിപൂർവ്വം ഓർക്കുന്നു. അറിവിൻ്റെ ലോകത്തിലേക്ക് എന്നെ കൈപിടിച്ച് നടത്തിയ വാഴക്കുളം കാർമൽ പബ്ലിക് സ്കൂളിലെയും മൂവാറ്റുപുഴ നിർമ്മല പബ്ലിക് സ്കൂളിലെയും എല്ലാ അധ്യാപകരെയും പ്രത്യേകിച്ച് നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ട ബഹുമാനപ്പെട്ട ജോസ് കോടമുള്ളിൽ അച്ഛനെയും ഏറെ നന്ദിയോടെ ഓർക്കുകയും അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ വൈദിക പരിശീലനം നടത്തിയ കോതമംഗലം സെൻറ്റ് ജോസഫ്സ് മൈനർ സെമിനാരി, ആലുവ മംഗലപ്പുഴ സെമിനാരി, കോട്ടയം വടവാതൂർ സെമിനാരി എന്നിവിടങ്ങളിലെ രക്തച്ഛന്മാർ, ബഹുമാനപ്പെട്ട സ്റ്റാൻലി പുൽപ്രയിൽ അച്ഛനും ബഹുമാനപ്പെട്ട ആൻ്റണി നരികുളം അച്ഛനും ബഹുമാനപ്പെട്ട ജോയ് ഐനിയാടൻ അച്ഛനും ഈ സെമിനാരികളിലെ എല്ലാ ആത്മീയ പിതാക്കന്മാർക്കും എല്ലാ ഗുരുഭൂതർക്കും പ്രത്യേകിച്ച് മൈനർ സെമിനാരിയുടെ ഇപ്പോഴത്തെ രക്തച്ഛൻ ജോസഫ് അത്തിക്കൽ അച്ഛനും ഹൃദ്യമായി നന്ദി. ഞാൻ റീജൻസി ചെയ്ത മൂവാറ്റുപുഴ നെസ്റ്റ്, കോതമംഗലം ബിഷപ്സ് ഹൗസ് എന്നിവിടങ്ങളിലെ ബഹുമാനപ്പെട്ട വൈദികരെയും സ്റ്റാഫ് അംഗങ്ങളെയും ഏറെ നന്ദിയോടെ ഓർക്കുന്നു. തിയോളജി പഠനകാലത്ത് ഞായറാഴ്ചകളിൽ അജപാലന ശുശ്രൂഷയ്ക്കായി കടന്നു ചെന്ന ഇടവകകളായ കിഴതടിയൂർ, പുഷ്പഗിരി, ആനിക്കാട്, പൂന്തോപ്പ് എന്നിവിടങ്ങളിലെ എല്ലാ ബഹുമാനപ്പെട്ട വികാരിയച്ഛന്മാരെയും കൊച്ചച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും സൺഡേ സ്കൂൾ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും എല്ലാ ഇടവകാംഗങ്ങളെയും വളരെ പ്രത്യേകിച്ച് ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഓർത്ത് നന്ദി പറയുന്നു. പരിശീലന കാലഘട്ടത്തിൽ വേണ്ട പ്രാർത്ഥനാ സാമ്പത്തിക സഹായം നൽകിക്കൊണ്ടിരുന്ന എല്ലാ സുമനസ്സുകളെയും ഉപകാരികളെയും നന്ദിപൂർവ്വം ഓർക്കുന്നു. ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത്
എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ ബഹുമാനപ്പെട്ട വൈദികരോടും സിസ്റ്റേഴ്സിനോടും ബ്രദേഴ്സിനോടും എൻ്റെ ബാച്ചിലെ സഹവൈദികരോടും ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന സ്വന്തക്കാരും ബന്ധുക്കാരും സുഹൃത്തുക്കളും അയൽവാസികളുമായ എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് വേണ്ട ക്രമീകരണങ്ങളിൽ സഹായിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് ദേവാലയ മനോഹരമായി അലങ്കരിക്കാൻ സഹായിച്ച സഹോദരന്മാർക്കും, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും, ദേവാലയ ശുശ്രൂഷകൾക്കും, അൽത്താര ബാലന്മാർ, കൈക്കാരന്മാർ, പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, യൂണിറ്റ് ലീഡേഴ്സ് എന്നിവർക്കും, എല്ലാ ഭക്തസംഘടനാ അംഗങ്ങൾക്കും, പള്ളിയിലെ സ്റ്റാഫ് അംഗങ്ങൾക്കും ഒരുപാട് നന്ദി. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് സഹായം നൽകുന്ന എം സിമാരായിരിക്കുന്ന ബ്രദർ അജക്സ് രാമനാട്ടിനും ബ്രദർ ഡെൽബിൻ കുരിക്കാട്ടിലിനും എല്ലാ ബ്രദേഴ്സിനും ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഭക്തിസാന്ദ്രമായ ഗാനങ്ങൾ ആലപിച്ച് തിരുക്കർമ്മങ്ങൾ സജീവമാക്കിയ ബഹുമാനപ്പെട്ട ജിൻസ് പുളിക്കലച്ചനും ഗായക സംഘത്തിനും ഒരുപാട് നന്ദി. ഫോട്ടോയും വീഡിയോയും ചെയ്യുന്ന പ്രിൻസ് ചേട്ടനും സംഘത്തിനും, ശബ്ദം നൽകുന്ന സാജു സൗണ്ട്സിനും, സ്നേഹവിരുന്ന് തയ്യാറാക്കിയ റോസ് കേറ്റേഴ്സിനും പ്രത്യേകം നന്ദി. എൻ്റെ ദൈവവിളിക്ക് പ്രചോദനവും പ്രോത്സാഹനവും നൽകിയ വാഴക്കുളം ഇടവകയിൽ സേവനം ചെയ്ത എല്ലാ വികാരിയച്ഛന്മാർക്കും കൊച്ചച്ഛന്മാർക്കും സന്യസ്തർക്കും ഇടവകയിൽ നിന്നുള്ള വൈദികർക്കും സന്യസ്തനും ബ്രദേഴ്സിനും ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പാഠങ്ങൾ പകർന്നു തന്ന എല്ലാ സൺഡേ സ്കൂൾ അധ്യാപകർക്കും നന്ദി പറയുന്നു. നാളിതുവരെയുള്ള ജീവിതത്തിൽ പ്രാർത്ഥനയും പ്രോത്സാഹനവുമായി കൂടെ ഉണ്ടായിരുന്ന എല്ലാ ഇടവക അംഗങ്ങളെയും ഏറെ നന്ദിയോടെ ഓർക്കുന്നു. ഇടവകയിലുള്ള എല്ലാ സന്യസ്ത ഭവനങ്ങളെയും അവിടെയുള്ള എല്ലാ ബഹുമാനപ്പെട്ട വൈദികരെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും ഓർക്കുന്നു. അവർ നൽകിയ പ്രോത്സാഹനത്തിനും പ്രാർത്ഥനകൾക്കും പ്രത്യേകം നന്ദി പറയുകയും ചെയ്യുന്നു. കഴിഞ്ഞ നവംബർ 13-ാം തീയതി തിരുപ്പട്ടം സ്വീകരിച്ച ബഹുമാനപ്പെട്ട അരുൺ ഇലവുങ്കൽ അച്ഛനെയും, വരുന്ന December 31 പൗരോഹിത്യം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന ജിൻഡോ ഇണ്ടിക്കുഴ ഡീക്കനെയും പ്രത്യേകം ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥനകൾക്കും പ്രോത്സാഹനത്തിനും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. പൗരോഹിത്യ ജീവിതത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുകയും ചെയ്യുന്നു. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ ഏറ്റവും ഭംഗിയായി ക്രമീകരിക്കുന്നതിന് വേണ്ട എല്ലാ നേതൃത്വവും നൽകിയത് നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ, ബഹുമാനപ്പെട്ട കുര്യാക്കോസ് കൊടകലിലച്ഛനാണ്. ഒരു വർഷത്തോളമായി ഞങ്ങളെയും ഈ ഇടവക സമൂഹത്തെയും മുഴുവനും അച്ഛൻ തിരുപ്പട്ട സ്വീകരണങ്ങൾക്ക് വേണ്ടി ഒരുക്കുകയായിരുന്നു. അച്ഛൻ നൽകിയ ഉപദേശങ്ങളും പ്രാർത്ഥനകളും ഏറെ വിലപ്പെട്ടതായിരുന്നു. തിരുപ്പട്ടത്തിൻ്റെ മുന്നൊരുക്കങ്ങളിലെല്ലാം അച്ഛൻ്റെ സാമീപ്യവും നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നു. തിരുപ്പട്ട സ്വീകരണ ദിവസങ്ങൾ ദൈവാനുഭവത്തിൻ്റെ ദിനങ്ങളാക്കി മാറ്റുവാൻ ഒത്തിരിയേറെ പ്രയത്നിച്ച വികാരി അച്ഛനോടും, അച്ഛനോട് സഹകരിച്ച് പ്രവർത്തിച്ച കൊച്ചച്ഛന്മാരായ ജെയിംസ് ഏഴാനിക്കാട്ടച്ഛനോടും, സജി പാറക്കാട്ടിലച്ഛനോടും, ജോസഫ് പുളിക്കൽ അച്ഛനോടും ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. പൗരോഹിത്യമെന്ന അവർണ്ണനീയമായ ദാനത്തെ എന്നും വിശ്വസ്തയോടെ കാത്തുസൂക്ഷിക്കുവാൻ നിങ്ങൾ ഇനിയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന അഭ്യർത്ഥനയോടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.